മഹാമാരി പടർന്നു പിടിച്ച ഇന്ത്യയിൽ പ്രതിദിനം ആയിരക്കണക്കിന് ജീവനുകളാണ് പൊലിയുന്നത്. ശ്വാസം മുട്ടി മരിക്കുന്നവരാണ് ഇന്ത്യയിൽ ഭൂരിഭാഗവും. രാജ്യത്തെ ആശുപത്രികൾ നിറയുന്നതിനൊപ്പം തന്നെ ശ്മശാനങ്ങളും ദിനരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ദുരിതത്തിൽ ഒരു പങ്കും തങ്ങൾക്കില്ല എന്ന ഭാവത്തിൽ കേന്ദ്ര സർക്കാർ മാറി നിൽക്കുകയാണെന്ന വിമർശനവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിന്റെ അനാസ്ഥയെയും രാജ്യത്തെ മരണങ്ങളുടെ വർധനവിനെയുമെല്ലാം മാധ്യമങ്ങളും വിമർശിക്കുന്നുണ്ട്. അത്തരത്തിൽ ശ്രദ്ധേയമായ ഒന്നാണ് ഈ മാസത്തെ ഇന്ത്യ ടുഡേ മാഗസിന്റെ കവർ പേജ്. രാജ്യത്തെ സംഭവ വികാസങ്ങളെ ഒറ്റ ചിത്രത്തിൽ പറഞ്ഞു വെക്കുന്ന ഒന്നാണ് ഈ മാഗസിൻ കവർ. വരിവരിയായി കിടക്കുന്ന ശവശരീരങ്ങളാണ് കവർ ചിത്രം. നിരവധി പേർ 2014 ആദ്യമായി മോദി അധികാരമേറ്റപ്പോൾ പുറത്തിറങ്ങിയ ഇന്ത്യ ടുഡേയുടെ കവറും ഇന്നത്തെ കവറും തമ്മിൽ താരതമ്യം ചെയ്ത് പ്രധാനമന്ത്രിയെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സംവിധായകൻ രാം ഗോപാൽ വർമ്മയും മാഗസിൻ കവർ പങ്കുവച്ച് മോദിയെ വിമർശിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥയെ വ്യക്തമായി കാണിച്ചിരിക്കുന്ന മറ്റൊരു ചിത്രമുണ്ടാവില്ല. മോദി, നിങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടോ എന്നാണ് രാം ഗോപാൽ വർമ്മ പ്രധാനമന്ത്രി ടാഗ് ചെയ്തുകൊണ്ട് ട്വീറ്റ് ചെയ്തത്. ഇനി മോദി വേണ്ട എന്ന ഹാഷ് നോ മോർ മോദി ക്യാമ്പയിനും ട്വിറ്ററിൽ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഹാഷ് നോ മോർ മോദി ട്രെൻഡിംഗ് ആണ് ട്വിറ്ററിൽ. 2014 മോദി സർക്കാർ അധികാരമേറ്റപ്പോൾ ജേതാവ് എന്ന തലക്കെട്ടോടുകൂടിയാണ് ഇന്ത്യ ടുഡേ മോദിയെ അഭിസംബോധന ചെയ്തത്. ഇനി മോദി രാജ്യത്തെ നല്ല നാളുകൾ തിരിച്ചുകൊണ്ടുവരുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന മാഗസിനിൽ വന്ന ലേഖനം. എന്നാൽ നിലവിൽ രാജ്യം എത്തി നിൽക്കുന്നത് ഇതുവരെ കണ്ടതിലും ഏറ്റവും മോശം സമയങ്ങളിലാണ്. ലോകമാധ്യമങ്ങൾ മുതൽ രാജ്യത്തെ പൗരന്മാർ വരെ ഒരേ സ്വരത്തിൽ ഇത് കേന്ദ്ര സർക്കാരിന്റെ ഭരണത്തിന്റെ വീഴ്ചയാണെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്.